ടുഡേ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഉണ്ട. അനുരാഗ കരിക്കിൻ വെള്ളത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ, അതിൽ മമ്മൂക്ക നായകനായി എത്തുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. ട്രെയിലറും ഒരുപാട് പ്രോമിസിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ പോയി കാണുകയും ചെയ്തു. മമ്മൂട്ടി, ഷൈൻ ടോം ചാക്കോ, അർജുൻ അശോകൻ, ഗോകുലൻ, റോണി ഡേവിഡ്, രഞ്ജിത്ത് എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നത്. ഹർഷാദ് എഴുതിയ തിരക്കഥ, നിർമ്മിച്ചിരിക്കുന്നത് മൂവി മിൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ജെമിനി സ്റ്റുഡിയോസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് അറ്റാക്സ് ഉണ്ടാകുന്ന ഛത്തീസ്ഗഡിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി പോകുന്ന ഒരു സംഘം മലയാളി പോലീസുകാരുടെ കഥയാണ് ഉണ്ട പറയുന്നത്. എസ്ഐ മണിയായി എത്തുന്ന മമ്മൂക്കയുടെയും കൂടെയുള്ള 8 പോലീസുകാരുടെയും ഒപ്പമാണ് കഥ കൂടുതലും സഞ്ചരിക്കുന്നത്. തുരുമ്പെടുത്ത കുറച്ച് തോക്കും ലാത്തിയും ഹെൽമെറ്റും ഒക്കെയായി മാവോയിസ്റ്റുകളെ നേരിടാൻ ചെന്നാൽ എങ്ങനെയിരിക്കും? അതെ, ഒരു മുഴുനീള ആക്ഷൻ ത്രില്ലർ എന്നതിലുപരി എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാവുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഈ പോലീസുകാരുടെ നിസ്സഹായാവസ്ഥയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഇനി നമ്മളാരെങ്കിലും ചത്താലേ നാട്ടിലുള്ളവർ ശ്രദ്ധിക്കുമെന്നുണ്ടോ എന്ന് മമ്മൂക്ക ട്രെയിലറിൽ ചോദിക്കുന്നുണ്ടല്ലോ, അതുതന്നെയാണ് സിനിമയിലെ യഥാർത്ഥ പ്രശ്നം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പാളിച്ചകൾക്കെതിരെ ഒരു ചൂണ്ടുവിരലാവുകയാണ് ഈ സിനിമ. 2017 ഓസ്കർ അവാർഡ്സ് വരെ എത്തിയ ന്യൂട്ടൺ എന്ന ഹിന്ദി സിനിമയുമായി ഈ സിനിമയുടെ പശ്ചാത്തലത്തിന് ചില സാമ്യതകളുണ്ട്. രണ്ട് സിനിമയും കണ്ടവർക്ക് മനസ്സിലാവും, ചില കഥാപാത്രങ്ങളും ചില കഥാമുഹൂർത്തങ്ങളും ഒരുപോലെ തന്നെ. എന്നിരുന്നാലും ന്യൂട്ടണിൽ നിന്നും എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന സിനിമ തന്നെയാണ് ഉണ്ട. ഖാലിദ് റഹ്മാൻ വളരെ പ്രോമിസിംഗ് ഡയറക്ടറാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. ഒരു അവാർഡ് വിന്നിംഗ് ആക്ടറിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ഉണ്ടയുടെ സംവിധാനം എന്ന നിലയിൽ ഖാലിദ് റഹ്മാന് തീർച്ചയായും അഭിമാനിക്കാം. മമ്മൂക്കയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നാണ് ഉണ്ടയിലെ എസ്ഐ മണികണ്ഠൻ എന്ന് തറപ്പിച്ച് പറയാം. മമ്മൂക്കയല്ലാതെ മറ്റാരെയും ഈ കഥാപാത്രമായി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മെഗാസ്റ്റാറിനെയല്ല, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടറിനെയാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുക. തിരക്കഥ സ്ട്രോങ് ആണ്, സീൻസിനെല്ലാം തന്നെ നല്ല ഡെപ്ത് ഉണ്ട്, ഡയലോഗ്സ് വളരെ റിയലിസ്റ്റിക് ആണ്. എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ കുറച്ച് അണ്ടർ റിട്ടൺ ആണെന്ന് തോന്നി. സെക്കൻഡ് ഹാഫിലെ ചിലയിടങ്ങളിൽ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് ബ്രേക്ക് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഈഗോ പ്രകടിപ്പിക്കുന്ന രംഗങ്ങളിലും ക്ലൈമാക്സ് രംഗങ്ങളിലും, അതുപോലെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനവും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും സിനിമയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമറ്റോഗ്രഫി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സജിത് പുരുഷനാണ് സിനിമറ്റോഗ്രഫർ. അർത്ഥവത്തായ ക്യാമറ മൂവ്മെൻറ്റ്സ്, ഛത്തീസ്ഗഡിലെ വരണ്ട കാലാവസ്ഥയെ ഫീൽ ചെയ്യിക്കുന്ന ഒരു കളർ പാലറ്റും കഥയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. സിനിമയുടെ റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരുന്നതിൽ സൗണ്ട് ഡിസൈനും ഒരു വലിയ റോളുണ്ട്. പ്രശാന്ത് പിള്ളയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സട്ടിലായി സീനുകളിലെ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ആർട്ട് ഡയറക്ഷനും ഗംഭീരം. മാവോയിസ്റ്റ് എന്ന പേരിൽ ഒറ്റപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഛത്തീസ്ഗഡിലെ നിരപരാധികളായ ആദിവാസികളെയും ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. മമ്മൂക്ക മാത്രം കണ്ടുപോകുന്ന ഒരു വിചിത്ര ആദിവാസി കൂടെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ആരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. അവസാനം മമ്മൂക്ക വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലെ കവറിലും അയാളെ കാണാം. മമ്മൂക്കയുടെ ഹാലൂസിനേഷൻ ആണോ ഇത്? മനസ്സിലായവർ താഴെ കമൻ്റ് ചെയ്യുക. ഗിമ്മിക്കുകളില്ലാത്ത ഒരു നല്ല സിനിമ കാണാൻ താല്പര്യമുള്ളവരെ ഈ സിനിമ തീർച്ചയായും തൃപ്തിപ്പെടുത്തും. സ്ട്രോങ് പ്ലോട്ട്, മമ്മൂക്കയുടെ കിടിലൻ ആക്ടിംഗ് പെർഫോമൻസസ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഹൈലി റെക്കമെൻഡ്.